ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും ആദ്യത്തെ ഫാഷൻ ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു കോംബോ ബ്ലൗസ്, അതൊരു മോമൻ ഡോട്ടർ കോംബോ പോലെ ഒരു ബ്ലൗസും പട്ടുപാവാടൻ്റെ ബ്ലൗസും ഡിസൈൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പം ഇവിടെ കാണിക്കുന്നത് സ്ലീവ് പോർഷൻ ഡിസൈൻ ചെയ്യുന്നതാണ്. സ്ലീവിൻ്റെ മാർക്കിങ്സ് ഒക്കെ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. മിഡ് പാർട്ടും സൈഡ് ഞാൻ എപ്പോഴും സൈഡിൽ ചെയ്യുമ്പോൾ ഒരു കാലഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ്, ആക്ച്വൽ മെഷർമെൻറ്റ് കാലഞ്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ് വർക്ക് ചെയ്യാറുണ്ട്. സോ ഞാൻ അതിലൊക്കെ ഫുള്ളായിട്ട് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഫ്രെയിമിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു സ്കാലപ്പ് എഫക്റ്റ് പോലെ താഴെ വരുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം നമ്മൾ നോർമലാക്കിയിട്ട് സെറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ ആ സ്കാലപ്പ് എഫക്റ്റ് വരാൻ വേണ്ടിയിട്ട് ഞാനൊരു കാർഡ്ബോർഡ് സോറി ഒരു ചാർട്ട് ഷീറ്റ് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. എന്നാന്ന് വെച്ചാൽ അത് പകുതിയാക്കിയിട്ട് നമ്മൾ മടക്കിയിട്ട് ഒരിഞ്ച് വിട്ടും പിന്നെ താഴെ നിന്ന് ഒരു സൈഡ് മാത്രം, അതായത് ആ ഇപ്പോൾ കാണിക്കുന്ന ഒരിഞ്ച് വിട്ടാണ്. പിന്നെ താഴെ നിന്ന് ഒരു അരയിഞ്ച്, താഴെ പാട്ടിൽ നിന്ന് ഒരു അരയിഞ്ച് ഉള്ള വിധത്തിൽ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിരിക്കുവാണ്. ഇനി അത് ഫസ്റ്റ് നമ്മൾ വെച്ച് വരേണ്ടത് മിഡ് പാർട്ടിലാണ്. മിഡ് പാർട്ടിൽ വെച്ച് വരഞ്ഞിട്ട് പിന്നെ ചെയ്യുമ്പോഴാണ് എല്ലാ ഭാഗത്തും ഒരേപോലെ നീറ്റായിട്ട് വരത്തുള്ളൂ. സോ നമ്മൾ ആദ്യം മിഡിൽ വെച്ചിട്ട് പിന്നെ ലെഫ്റ്റ് സൈഡിലും പിന്നെ റൈറ്റ് സൈഡിലും ഇതേ ഇത് വെച്ചിട്ട് ആ എൻഡിൽ നിന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് വരക്കുക. അതേപോലെ തന്നെ റൈറ്റ് സൈഡിൽ നമ്മൾ താഴെ ഒരു ആക്ച്വൽ മെഷർമെൻറ്റ്, അതായത് നമ്മുടെ സ്ലീവിൻ്റെ ആക്ച്വൽ മെഷർമെൻറ്റ് താഴെ ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്. ആ ലൈനിലേക്ക് പെർഫെക്റ്റ് ആയിട്ട് വെച്ചാൽ അവരെ കർവ് നമുക്ക് കറക്റ്റായിട്ട് എല്ലാ പാർട്ടിലും ഒരേപോലെ വരുന്ന വിധത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ രണ്ട് ഭാഗത്തേക്കും ആ ഒരു ചാർട്ട് ഷീറ്റ് വെച്ചിട്ട് വരഞ്ഞ് വരഞ്ഞ് കൊടുക്കുന്നുണ്ട്. അടുത്തായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ജെറി ത്രെഡാണ്. നമ്മളെപ്പോഴും എല്ലാ ഇതിലും ചെയ്യുന്ന പോലെ തന്നെ ഒരു ഫോർ ലൈൻസ് ഫസ്റ്റ് തന്നെ ജെറി ത്രെഡ് കൊടുക്കുന്നുണ്ട്. ഇവിടെ കോപ്പർ ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്, കാരണം സാരീൻ്റെ ബോർഡർ ഫുള്ളായിട്ട് കോപ്പർ ഷെയ്ഡിലാണ് വരുന്നത്. സോ നോർമൽ ചെയിൻ സ്റ്റിച്ച് വെച്ചിട്ട് നമ്മൾ നാല് ലൈൻസ് ഫസ്റ്റ് ഒരു ഈ ഒരു ഷേപ്പിന് കണക്കായിട്ട് ഫുള്ളായിട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഈ കോർണർ പോലത്തെ സ്ഥലത്ത് എത്തുമ്പം ഫസ്റ്റ് ഒരു സ്റ്റിച്ച് ഇടുക, എൻ്റെ അതിനടുപ്പിച്ച് തന്നെ ഒരു ലോക്ക് സ്റ്റിച്ച് പോലെ ഇടുക, എന്നിട്ട് ടേണിങ്ങിലേക്ക് ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് കുറച്ച് നന്നായിട്ട് ഒന്ന് വലിച്ചെടുക്കുക. അപ്പോൾ ആ ഒരു സ്റ്റിച്ച് ടൈറ്റായിട്ട് നിൽക്കും. അപ്പോൾ നമ്മുടെ ആ കോർണർ കറക്റ്റ് പെർഫെക്റ്റ് നമ്മൾ വരഞ്ഞ പോലെ തന്നെ നമുക്ക് കിട്ടും. അങ്ങനെ കിട്ടാൻ വേണ്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മതി ത്രെഡ്, ചെറിയ ത്രെഡ് ജസ്റ്റ് ഒന്ന് വലിച്ചാൽ ആ ഒരു ഷേപ്പ് കറക്റ്റാവും. ഇപ്പോൾ നമ്മൾ നാല് ലൈന് കൊടുത്ത് കഴിഞ്ഞു. അടുത്തത് ഞാൻ കൊടുക്കുന്നത് ഷുഗർ ബീഡ്സ് ആണ്. സെയിം ഇതേപോലെ തന്നെ ഷുഗർ ബീഡ്സ് കൊടുക്കുക. ഷുഗർ ബീഡ്സ് കോർണറിൽ കൊടുക്കുമ്പോൾ ഒരു എക്സ്ട്രാ ബീഡ് കൊടുത്തിട്ട് മുകളിലോട്ടേക്ക് കൊടുക്കുക, എന്നിട്ട് താഴോട്ടേക്ക് ഡിസൈൻ ചെയ്യുമ്പം അടുത്തൊരു ബീഡ് കൊടുക്കുമ്പം കറക്റ്റാണ്, പെർഫെക്റ്റ് ഷേപ്പിലേക്ക് കിട്ടും. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു മുകളിലത്തെ കോർണറിൽ എത്തുമ്പം ഒരു എക്സ്ട്രാ ബീഡൊന്ന് കൊടുത്തിട്ട് ചെയ്താൽ മതി. ബാക്കി നോർമൽ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ താഴത്തെ ലൈന് ഷുഗർ ബീഡ്സിൻ്റെ ലൈന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്.
ഇനി നമ്മൾ ഇവിടെ ഇപ്പം ഞാൻ ലൈൻസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊടുത്തിരിക്കുന്നത് വെച്ചാൽ ഇത് ആക്ച്വലി 10 ഇഞ്ച് ലെങ്ത് വരുന്ന ഒരു ബ്ലൗസാണ്. അത് 8 ഇഞ്ച് മാത്രം മിഡിലിൽ നിന്ന് 8 ഇഞ്ച് എടുത്തിട്ട് ഡയഗണലായിട്ട് രണ്ട് ഭാഗത്തേക്കും ലൈൻസ് കുറച്ചൊന്ന് ചെരിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഓരോ ലൈൻസ് കൊടുത്ത് അതിനകത്ത് ഒരു ലൈനിൽ മാത്രം 1 ഇഞ്ച് ഗ്യാപ്പ് വരുന്ന വിധത്തിൽ ഒരു ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്ത ലൈനിൽ പ്ലെയിൻ ആയിരിക്കും, അതിൻ്റെ അടുത്തുള്ള ലൈനിൽ നമ്മൾ വീണ്ടും ഡോട്ട് കൊടുക്കുക. അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് വേണ്ടത് സിൽക്ക് ത്രെഡാണ്. സാരീൻ്റെ കോൺട്രാസ്റ്റ് കളറിലെ സിൽക്ക് ത്രെഡ് 4 ഇതായിട്ട് സെപ്പറേറ്റ് ചെയ്ത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഒരുമിച്ച് കെട്ടിയിട്ട് അതാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് നമ്പർ 4 ബീഡാണ്. അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ചെയിൻ സ്റ്റിച്ച്, ഇപ്പം ഞാൻ മിഡിൽ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ആ നമ്മൾ നാല് ത്രെഡും കൂടെ ഒരുമിച്ച് കെട്ടിയിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. എപ്പോഴും നമ്മൾ താഴെ നിന്നാണ് തുടങ്ങുന്നത്, കാരണം മുകളിലെത്തുമ്പോൾ നമ്മൾ ലാസ്റ്റിൽ ആ ഒരു നോട്ടൊന്ന് പുറത്തോട്ട് മനസ്സിലാവാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ലാസ്റ്റിൽ ഒരു നമ്പർ 4 ബീഡ് വെച്ച് ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടും. അതുകൊണ്ട് നമ്മൾ താഴെ നിന്നാണ് ത്രെഡ് എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽ എല്ലാ ത്രെഡും ഒരുമിച്ച് വരുന്ന പോലെ തന്നെ ശ്രദ്ധിക്കണം. കാരണം വെച്ചാൽ 4 ത്രെഡുണ്ട്, 4 ത്രെഡും നമ്മുടെ ഇതിൽ ലോക്കാവുന്നത് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ പുതിയ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഫസ്റ്റ് ഫുള്ളായിട്ട് പുറത്തേക്ക് എടുത്തതിന് ശേഷം ലൂപ്പിലേക്ക് ഇതാക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഈസിയായി ചെയ്യാൻ കിട്ടും. ഇപ്പം ഫസ്റ്റ് തന്നെ നമുക്കൊരു ഞാനിവിടെ ഡോട്ട് ഇട്ട ഒരു മാർക്ക് വന്നിട്ടുണ്ട്. ആ മാർക്ക് വന്നുകൊണ്ട് നമ്പർ 4 ബീഡ് വെച്ചിട്ടുണ്ട്. നമ്മൾ ഡോട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ ലൈനിൻ്റെയും ഇപ്പം നമ്മൾ 2 ലൈനുകളാണ് കൊടുക്കുന്നത്. ആ ലൈനിന് മിഡിൽ ആ ഒരു ഇത് വരുന്നത് നോക്കി നോക്കി ഞങ്ങൾ ഡോട്ട് ഒരു 1 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് ഡോട്ട് ചെയ്താൽ മതി. ഇപ്പം ഞാൻ ചെയ്യുന്ന പോലെ നമ്മൾ ത്രെഡ് എടുത്ത് ലോക്ക് ചെയ്തിട്ട് മുകളിലേക്ക് വന്നതിന് ശേഷം ഫുള്ളായിട്ട് പുറത്തേക്ക് എടുക്കുക മിഡിൽ, എന്നിട്ടിന് ശേഷം മാത്രം ലൂപ്പിലേക്ക് ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടി ആ 4 ത്രെഡും വരാൻ വേണ്ടിയിട്ട് ഈസി ആയിരിക്കും. ഇതുപോലത്തെ നമ്മൾ ഫുള്ളായിട്ട് ഓരോ ലൈൻ വിട്ടിട്ടുള്ള ലൈൻസിൽ ഫുള്ളായിട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ അടുത്ത ഡോട്ട് ഇട്ട സ്ഥലം വന്നു, അത് 1 ഇഞ്ച് ഗ്യാപ്പ് വന്നപ്പോൾ ഞാൻ വീണ്ടും നമ്പർ 4 ബീഡ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ അടുത്തുള്ള ലൈൻസൊക്കെ നോക്കിയാൽ മനസ്സിലാവും ലാസ്റ്റിൽ എൻഡിൽ നമ്മളിന്നും ത്രെഡ് കൊടുത്തിട്ടില്ല, മീൻസ് നമ്പർ 4 ബീഡ് കൊടുത്തിട്ടില്ല, ഞാൻ ലാസ്റ്റിൽ എൻഡിലാണ് കൊടുക്കുന്നത്. കാരണം അങ്ങനെ കൊടുക്കുമ്പം ആ ഒരു നോട്ട്സൊന്നും കാണാണ്ട് നീറ്റായിട്ട് കിട്ടും. അതുകൊണ്ട് എല്ലാം ഒരേ ഈക്വൽ ലൈൻസിലല്ല ചെയ്യുന്നത്, ഒരു ലൈന് മുകളിലാണെങ്കിൽ ഒരു ലൈൻ താഴെ, അത് നമ്മൾ ആൾട്ടർനേറ്റീവായിട്ട് ലൈൻസ് ഒന്ന് മുകളിലും ഒന്ന് താഴെയും വരുന്ന വിധത്തിലാണ് ചെയ്യുന്നത്. അതിൽ ഡയഗണൽ ലൈൻ പറഞ്ഞു വെച്ചാൽ ഡയഗണൽ ലൈനിൽ ഫുള്ളായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് മുകളിലും ഒന്ന് താഴെ അങ്ങനെ ഒരു ഇതിലാണ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാ ലൈൻസും കറക്റ്റായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഇടയിലുള്ള ലൈൻസാണ്. ആ ലൈൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഷുഗർ ബീഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഷുഗർ ബീഡ്സ് യൂസ് ചെയ്തിട്ട് ആ ലൈൻസ് ഫുള്ളായിട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. വേറെ എക്സ്ട്രാ വർക്ക്സ് ഒന്നുമില്ല, ജസ്റ്റ് നോർമൽ ത്രെഡ്, നമ്മൾ നോർമൽ സ്വിംഗ് ത്രെഡ്, ഞാനിവിടെ ബ്ലൗസിന് മാച്ചിങ് ആയിട്ടുള്ള ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആ ത്രെഡ് തന്നെ യൂസ് ചെയ്ത് ഫുള്ളായിട്ട് ഷുഗർ ബീഡ്സ് കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഷുഗർ ബീഡ്സിൻ്റെ എൻഡിൽ നമ്മൾ ഒരു നമ്പർ 4 ബീഡ്സ് കൊടുക്കുന്നുണ്ട്. ഷുഗർ ബീഡ് മാത്രമേ ആ ഡയഗണൽ ലൈൻസിന് ഫുള്ളായിട്ട് ടച്ച് ചെയ്യുന്നുള്ളൂ. മറ്റേ നമ്മൾ സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ടുള്ളത് ഒന്ന് മേലെ ഒന്ന് താഴെ എന്നുള്ള വിധത്തിൽ ഒരു അൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഡിസൈനാണ് കൊടുക്കുന്നത്. ഒരു ഷുഗർ ബീഡ്സ് കറക്റ്റായിട്ട് ആ ലൈന് പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുവരുന്ന വിധത്തിൽ ജസ്റ്റ്
അവിടുത്തെ വരെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. ആ ഒരു ഷേപ്പിലേക്ക്, കറക്റ്റായിട്ട് ഡയഗണൽ ഷേപ്പിലേക്ക് നമ്മൾ ആ ലൈനിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. മറ്റേത് അങ്ങനെ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഷുഗർ ബീറ്റിൻ്റെ എൻഡിൽ മാത്രമേ നമ്മൾ ആ ഒരു നമ്പർ ഫോർ ബീഡ് കൊടുക്കുന്നുള്ളൂ. മറ്റേത് ഓരോ ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ നമ്പർ ഫോർ ബീഡ് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതാണ് ഈ ബ്ലൗസിൻ്റെ ബാക്ക് ഡിസൈൻ വരുന്നത്. ബാക്കും സെയിം അൾട്ടർനേറ്റീവ് ആയിട്ട്, പക്ഷേ ഇടക്കിടക്ക് കൊടുക്കുന്ന ഇടക്കിടക്ക് ത്രെഡ് കൊടുത്തിട്ടുണ്ടായിട്ടില്ല. മീൻസ് ഇടക്കിടക്ക് ബീഡ്സ് കൊടുത്തിട്ടുണ്ടായിട്ടില്ല. എല്ലാ എൻഡിൽ മാത്രം നമ്പർ ഫോർ ബീഡ് കൊടുത്തിട്ട് ചെയ്തിരിക്കുവാണ്. ഒന്ന് മുകളിലും ഒന്ന് താഴെ വരുന്ന വിധത്തിൽ തന്നെയാണ് ഇതും ചെയ്തിരിക്കുന്നത്. സ്ലീവ് ഇങ്ങനെയാണ് വരുന്നത്. ഫുൾ സ്ലീവിൽ വർക്ക് വരുന്നില്ല. ഷോർട്ട് നമ്മൾ ആ ഒരു എയ്റ്റ് ഇഞ്ചിൽ മാത്രമേ വരുന്നുള്ളൂ. ടു ഇഞ്ച് നമ്മൾ ഗ്യാപ്പ് ഔട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതന്നെ ഒരു ഫ്രണ്ട് നെക്കും സെയിം ബാക്ക് നെക്കിലാണ് എന്താണോ ചെയ്തിരിക്കുന്നത് സെയിം അതേ ഡിസൈൻ തന്നെയാണ് ഫ്രണ്ട് നെക്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്. വേറെ ഡിഫറൻസ് ഒന്നും കൊടുത്തിട്ടില്ല. ഇത് നമ്മൾ ബേബി കോംബോയിലും ചെയ്തിട്ടുണ്ട്. അത് മദർ ആൻഡ് ഡോട്ടർ കോംബോ ആണ്. ഇതൊരു ചെറിയ പട്ടുപാവാടൻ്റെ ബ്ലൗസ്. നെക്കിൽ മാത്രം ഡിസൈൻ കൊടുത്തിട്ടുണ്ടായിട്ടുള്ളൂ. സ്ലീവിലൊന്നും കൊടുത്തിട്ടില്ല. ജസ്റ്റ് ബ്ലൗസിൻ്റെ എന്ത് നെക്കിൽ എന്ത് ഡിസൈനാണോ വരുന്നത് സെയിം അതേ ഡിസൈൻ തന്നെ നമ്മൾ ഇതിലും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.